ഇന്ന് കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഒച്ചിൻ്റെ ശല്യം എന്ന് പറയുന്നത്. അപ്പം ഒച്ചിൻ്റെ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള അടിപൊളി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. അപ്പോൾ ഒച്ചിൻ്റെ ശല്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഒരു രാത്രി സമയത്ത് അല്ലെങ്കിൽ വെളുപ്പിനെയൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ ഇറന്ന് നോക്കിയാൽ ഒരുപാട് ഒച്ചുകളാണ്. അപ്പം ഒച്ചട കിടക്കുന്നത് കൊണ്ട് എന്താണ് പ്രോബ്ലം എന്ന് നമുക്കൊരു ഫീൽ വരാം. പക്ഷേ ഈ ഒരുപാട് പ്ലാന്റ്സ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒച്ചിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലമാണ്. കാരണം ഈ ഒച്ച വന്നിട്ട് ഇതിനെല്ലാം വിളകളെല്ലാം നശിപ്പിക്കും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഒച്ചുകളാണ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം ഈ ഒച്ചുകളെ തുരത്താൻ നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓർക്കിഡിലും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സിലും ഈ ഒച്ചിൻ്റെ ശല്യം മാറ്റാനുള്ള രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ വീണ്ടും നമുക്ക് മഴക്കാലമൊക്കെ ആയപ്പോൾ വീണ്ടും ഭയങ്കര ശല്യമാണ് ഒച്ചിൻ്റെ. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ പറമ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടൺ ഓളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സുലൂസ് ഡയറീസോട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ സന്തോഷമായിരിക്കും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എങ്കിലേ നമ്മൾ പുതിയ പുതിയ കണ്ടൻസും പുതിയ ഇൻഫർമേഷനുകളും ഷെയർ ചെയ്യാനുള്ള ഒരു എന്താ ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒച്ചുകളെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ ഓടിക്കുന്നതിനുള്ള അടിപൊളി വിദ്യ എന്താണെന്ന് നോക്കാം. ഇത് ഒരു 100% എഫക്റ്റ് ആണ് കേട്ടോ. നല്ല രീതിയിൽ ഫുൾ ഒച്ചുകൾ ചത്തുപോകും. ഒച്ചിൻ്റെ മുട്ട ഉൾപ്പെടെ ഫുള്ളായിട്ട് പോകും. നമ്മളുടെ പറമ്പിൽ ഗാർഡനിൽ മുറ്റത്തൊക്കെ കാണാം ഇതുപോലുള്ള പലതരത്തിലുള്ള ഒച്ച. ഇതിപ്പോൾ തോടുള്ളൊരു ടൈപ്പ് ഒച്ചാണ്. അപ്പോൾ ഇതുപോലെ തോടില്ലാത്ത ടൈപ്പ് ആഫ്രിക്കൻ ഒച്ചുകളുടെ പല വെറൈറ്റികൾ ഇങ്ങനെ നമ്മളുടെ പറമ്പുകൾ ആക്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾ മുറ്റത്ത് ചെടിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ചെടിയുടെ മുകളിൽ രാത്രി സമയങ്ങളിൽ 8 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒച്ചുകളെ കാണാനായിട്ട് പറ്റും. ഒന്നുകിൽ നമ്മൾ രാത്രി 8 മണിക്ക് ശേഷം അതല്ലെന്നുണ്ടെങ്കിൽ രാവിലെ അതിരാവിലെ വെളുപ്പിനെ സമയങങ്ങളിൽ ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പല സൈസ് ഒച്ചുകൾ ഓർക്കിഡിൽ ഇഷ്ടംപോലെ കാണും. നമ്മൾ മഴ സമയത്ത് ഇപ്പോൾ എന്തൊക്കെ നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും മഴ സമയത്ത് 1-2 ഒച്ചുകളെങ്കിലും നമ്മുടെ പറമ്പിലേക്കോ ഗാർഡനിലേക്കോ കയറി വരും. അപ്പോൾ അവരെ നമുക്ക് ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്നതിനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഉപ്പുവെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതിനെ നശിപ്പിച്ചോളാം. ഉപ്പിൻ്റെ അംശം അതിനെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ അലിഞ്ഞങ്ങ് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ അങ്ങ് നശിപ്പിച്ച് കളയാൻ പറ്റും. പിന്നീട് നമുക്ക് ഒരുപാട് രീതിയിലുള്ള സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 വീഡിയോ നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ അതിനകത്ത് രീതികൾ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ വീണ്ടും ഇതുപോലെ ഒച്ചുകൾ വരും. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ പറമ്പിലിൻ്റെ അടുത്തോട്ട് പോലും വരാത്ത രീതിയിലാണ് ഒഴിവാക്കാനായിട്ട് ഇന്ന് പോകുന്നത് നമ്മൾ. ഇതെല്ലാം നമ്മൾ നേരത്തെ പിടിച്ച ഒച്ചുകൾ ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പുവെള്ളത്തിലിട്ടപ്പോൾ ചത്തുപോയതാണ് കേട്ടോ. ഒച്ചിനെ ഒഴിവാക്കാനുള്ള ഈ സംഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൊയില, രണ്ടെന്ന് കോപ്പർ സൾഫേറ്റ്. അപ്പം നമ്മൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഓൾറെഡി നമ്മൾ കോപ്പർ സൾഫേറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് വളരെ എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പം ആ ഒരു മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക. ആദ്യം ഈ വെള്ളത്തിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഒന്ന് കോപ്പർ സൾഫേറ്റ്, ഒന്ന് പൊയില. ഈ പുകയിലയും കോപ്പർ സൾഫേറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പിടി പൊയില നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാവേ. അത് കുറച്ച് നമ്മൾ വെള്ളത്തിൽ ഞെവിടി എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ എടുത്തിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കാനാണെങ്കിൽ നന്നായിട്ടൊന്ന് ഞെവിടി എടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് ഞെവിടി എടുക്കുക. അപ്പോൾ അതിനകത്തുള്ള സത്തുകളെല്ലാം വെള്ളത്തിലോട്ട് അലിഞ്ഞിട്ടു. അല്ല നേരത്തെ വെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്നാക്കി എടുക്കാവേ. ഇനി തിളച്ച വെള്ളത്തിലൊന്നും ഇരേണ്ട ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നല്ല എഫക്റ്റ് തന്നെയാണ് പച്ചവെള്ളത്തിൽ ചെയ്യുമ്പോഴും. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് നമുക്ക് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്യണവേ.
അപ്പോൾ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്, നേരത്തെ ഇടയ്ക്ക് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് അലിയിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു രണ്ട് വലിയ ക്രിസ്റ്റൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കണക്കിന് നമുക്ക് എടുക്കാവേ. ഇത്രയും മതിയാവേ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുറച്ചേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ, കാരണം നമ്മൾ പൊയില ഇട്ട വെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഒരു ലിറ്റർ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജസ്റ്റ് കത്രിയേക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കുവാണേ വേഗം അലിയാനായിട്ടേ. പൗഡർ ഫോമിലെടുത്താൽ എളുപ്പമായിരിക്കും. പിന്നെ ഇത് കുരിശെന്ന് പറയുന്നത് കുറച്ച് പോയിസൺ ടൈപ്പാണ്, അപ്പം അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടൊന്നും എടുക്കണ്ട, ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ എടുത്താൽ മതി. ഇപ്പം നമ്മുടെ കോപ്പർ സൾഫേറ്റ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് സെറ്റായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ പുകയിലയുടെ മിശ്രിതവും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തെളിയാണ് കേട്ടോ വേണ്ടത്, ഇതിൻ്റെ മട്ട് ഒന്നും എടുക്കരുത്. നമ്മൾ സ്പ്രെയറിലല്ലേ ഒഴിക്കുന്നത്, അപ്പോൾ സ്പ്രെയർ ബ്ലോക്കായി പോകും കേട്ടോ. അരിപ്പ ഉണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് തെളിയായിട്ട് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ തലേന്ന് ഇത് വെള്ളത്തിൽ ഇട്ടാൽ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള സൊല്യൂഷൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ മിശ്രിതം നമ്മുടെ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ പറമ്പിലൊക്കെ സ്പ്രേ ചെയ്യണമേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നല്ല പച്ച കളറിലുള്ളൊരു സൊല്യൂഷനായിട്ടോ കിട്ടിയിട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും ഈ പുകയിൽ കുറച്ചും കൂടെ അലിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഈ മിശ്രിതമൊക്കെ നമ്മൾ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുവാണെങ്കിൽ പിള്ളേരൊന്നും എടുക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷാംശം ഉള്ളതായതുകൊണ്ട് കുട്ടികളൊന്നും എടുക്കാത്ത സ്ഥലത്ത് അഥവാ മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ. സാധാരണ നമ്മളിങ്ങനെ ചെയ്താൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഓർക്കിഡിൻ്റെ കിക്കീസ് റെഡിയാക്കി വെച്ചേക്കുന്നതാണിത്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഈ ചെറിയ മുളകളുള്ള ഭാഗത്താണ് പെട്ടെന്ന് ഈ ഒച്ചുകൾ വന്ന് കയറുന്നത്. അപ്പം ഈ സ്റ്റാൻഡിൻ്റെ ചുറ്റുമൊക്കെ ഞാൻ എപ്പോഴും അടിച്ചിടുവേ, അപ്പം ഇതിനകത്ത് ഒച്ച് കയറത്തില്ല. ഈ കിക്കീസ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിനെ ചുറ്റുമൊക്കെ ആയിട്ട് ഈ മിശ്രിതം ഇങ്ങനെ അടിച്ചിടുവേ. അപ്പോൾ ഈ ഒച്ചിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഒരു കാരണവശാലും നമ്മൾ പ്ലാന്റിൽ അടിക്കരുത്, പ്ലാന്റിൽ അടിച്ചാൽ പ്ലാന്റ് കേടായി പോവും. അതുകൊണ്ട് പ്ലാന്റ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ചുറ്റുഭാഗം മാത്രമായിട്ടേ അടിക്കാറുള്ളൂ. നമ്മുടെ ചട്ടിയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഈ ചട്ടിയിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഒച്ചുകൾ ഇങ്ങനെ കയറിപ്പോകുന്നത്. അപ്പം അവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന് അംശം എപ്പോഴും അവിടെ നിന്നിട്ട് ഈ ഒച്ചുകൾ മുട്ടയുണ്ടെങ്കിൽ തന്നെ ചത്തു വെക്കോളും. ഇങ്ങനെ നമ്മുടെ പ്ലാന്റുകളൊക്കെ നമുക്ക് പ്ലാന്റ് നമ്മൾ എവിടെയൊക്കെ വെച്ചിരിക്കുന്നോ അവിടെയും മതിലിൻ്റെ ചുറ്റ് പറമ്പിലൊക്കെ വലിയ സ്പ്രെയർ ബോട്ടിൽ റെഡിയാക്കിയിട്ട് ഫുള്ളൊരു 2-3 തവണയായിട്ട് ഒരു 4 ദിവസമൊക്കെ അടുപ്പിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒച്ചിൻ്റെ ഫുള്ള് പ്രോബ്ലം മാറും. 4 ദിവസം ഇടവിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പം ഈ സൊല്യൂഷന് നമ്മളുടെ പറമ്പിൽ മുഴുവൻ അടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തായിട്ടും മതിലിൻ്റെ സൈഡിൽ, നമ്മൾ ഗേറ്റിൻ്റെ എൻട്രൻസ് ഭാഗത്ത്, അതുപോലെ ചപ്പ് ചവറുകളൊക്കെ ഇടുന്ന ഭാഗത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് അങ്ങ് ചത്തുപോകും എന്തെങ്കിലും മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ പറമ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വീടും പരിസരവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ഒച്ചുകളെ തീർത്താനുള്ള ഒരു ഏറ്റവും നല്ല മാർഗ്ഗമാണിത്. ഇതിൽ നല്ലൊരു ഇത് ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. അത്രയും എഫക്റ്റാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. കോപ്പർ സൾഫേറ്റ് മാത്രം ഒഴിച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി ഒഴിച്ചാലും ബെസ്റ്റായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത്, ഇത് ഒരു കാരണവശാലും പ്ലാന്റ്സിൽ ഒഴിക്കരുത്. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ കോപ്പർ സൾഫേറ്റ് നമ്മൾ കൂടുതലായിട്ട് പ്ലാന്റ്സിൽ വീണ് കഴിഞ്ഞാൽ പ്ലാന്റ് ഡെഡായി പോവും. അപ്പോൾ അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ഒരു കാരണവശാലും, അതായത് തുരിശ് ഒരു കാരണവശാലും പ്ലാന്റ്സിൽ ഒരുപാട് ഓവറായി പോകരുത്. നമ്മൾ ഈ ബോഡോ മിശ്രിതമൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ഡെഡായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും
ഇത് നമ്മൾ പ്ലാന്റ്സിൽ ഓവറായിട്ട് ഉപയോഗിക്കരുത്. ഇത് പ്ലാന്റ്സ് വെക്കുന്നതിൻ്റെ പരിസര ഭാഗത്തൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേ തന്നെ ഇത് ഫുള്ള് ക്ലിയർ ആവുകയാണ്. നമ്മൾ നേരത്തെ ഇപ്പം ഓർക്കിഡായാലും ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നവർക്കൊക്കെ നമ്മൾ ഓൾറെഡി ആ കുറേ ടിപ്സ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ചെയ്ത് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. വേറെ ഒരു കാര്യത്തിന് ആവശ്യമില്ല. ഫുൾ ഒച്ചിനെ നമുക്ക് വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നൊക്കെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. ഈ മഴക്കാലത്ത് എല്ലാവർക്കും വലിയ ഒരു പ്രോബ്ലം ആയിരിക്കും ഒച്ചെന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.